യു ആർ പ്രദീപ് ജയിക്കുകയൊക്കെ. അതൊന്നും പറയാൻ പറ്റൂല, ഇപ്പൊ പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. നല്ല ടൈറ്റ് മത്സരം നടന്നിട്ടുണ്ട്. പ്രദീപനാ ശ്രമിച്ചൂല, ചേലക്കര യു ഡി എഫ് ജയിക്കും. യു ഡി എഫ് ജയിക്കും. പെണ്ണിന്റെ പേര്, പേര് പെണ്ണിന്റെ പേര്, ആ രമ്യ ഹരിദാസ്. ആ ഇനി എന്നാ പറയണ്ടേ, പാലക്കാട് പറയേണ്ട കാര്യമില്ലല്ലോ. രാഹുൽ മാങ്കൂട്ടൻ ജയിച്ചിരിക്കുന്നു, എങ്ങനെയാണ്, എല്ലാം കിട്ടിയോ? ഇത് എപ്പോഴാ കാണിക്കണേ? എനിക്കൊന്ന് കാണാനാ ടി വിയിൽ. അയ്യോ, ഞാനായി പറയാനുള്ള കേട്ടോ, ആര് ജയിച്ചാലും നമുക്ക് സന്തോഷം. എന്തോ സംഭവിക്കാം, പ്രവചിക്കാൻ പറ്റില്ല. ഇപ്പൊ ഭൂരിപക്ഷം കുറയും, ജയിക്കാൻ സാധ്യത കൂടുതൽ യു ആർ പ്രദീപ്. രമ്യദാസ് ജയിക്കണം, അതാണ് ആഗ്രഹം. അതിപ്പോ ഇപ്പോഴത്തെ സിറ്റുവേഷനിലൊന്നും പറയാൻ പറ്റില്ല, കാരണം ഒപ്പത്തിനൊപ്പം നിൽക്കണത്. എങ്ങനെ ഒരു 15,000 വോട്ടിന് പ്രദീപ് ജയിക്കും? ഒരു പ്രതീക്ഷയില്ല. രണ്ട് ഗ്രൂപ്പ് കൂട്ടരും നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട്. എന്തായാലും നല്ലൊരു മത്സരമായിരുന്നു. രമ്യ ജയിക്കും എന്നുള്ള വിശ്വാസത്തിലാണ്. പിന്നെ ഇലക്ഷൻ അല്ലേ, ഇതൊക്കെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. നമ്മള് ആഗ്രഹം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പ്രദീപ് ഉറപ്പ്? മെയിൻ ആയിട്ട് LDF യു DF രണ്ടും തമ്മിലാണ് മെയിൻ മത്സരം വരുന്നത്. അതുകൊണ്ട് ഇപ്പൊ രണ്ടും കട്ടക്കാണ്. രമ്യ ഹരിദാസ് ജയിക്കും. ആര് ജയിച്ചിട്ടും കാര്യമില്ല, സാധനങ്ങൾക്ക് ഭയങ്കര വില കൂടുതല. വോട്ട് കൂടുതൽ കിട്ടിയ ആൾക്കാർ ജയിക്കും. ലേശം മുൻതൂക്കം പഴയ MLA തന്നെയാണ്. ഒക്കെ ഒരേ തരക്കാരാണ്. UDF ജയിക്കും. ഞങ്ങളുടെ പ്രദീപ് ജയിക്കും, ഉറപ്പാണ്. രമ്യ ജയിക്കും. ചെറിയ ഭൂരിപക്ഷം ജയിക്കുള്ളൂ. യുവ പ്രദീപ് ജയിക്കുന്ന പറഞ്ഞ എല്ലാ ആൾക്കാരും. നാളെ വോട്ട് തന്നെ രമ്യ ജയിക്കും. ഇവിടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജയിക്കും. പ്രദീപ് ജയിക്കും. അമ്മ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ആ രമ്യ ജയിക്കും. 2,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ BJP ചേലക്കര മണ്ഡലം പിടിച്ചിരിക്കും. അതിന് യാതൊരു സംശയമില്ല. ജനസമ്മതനായ ഒരു സ്ഥാനാർത്ഥി ജയിക്കും. ആരാ അത്? അത് നാളെ 10 മണിക്ക് ശേഷം പറയാം.